Hi all, ellavarkkum Taju's Kitchen like a swagatham. Njan innu ivide vannirikkunnathu oru chicken varattinte recipe aayittanu. Appo chappathiyudeyum chorrinteyum parottayude okke kooda kazhikkan pattuna oru nalla chicken varatt. Appo namukku idu engane cheyyunnennu onnu nokka. Appo aadyame thanne namukku idilekku venda ingredients okke onnu nokki edukkam. Appo njan adhigam ingredients onnum eduthittilla. Njan ivide korchu sabola തക്കാളി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് സവോള തക്കാളി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു അര കിലോ ചിക്കനും എടുത്തിട്ടുണ്ട് ചിക്കൻ ഞാൻ കറിക്ക് വെട്ടുന്ന പോലെ അതുപോലെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഈ ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് നമ്മുടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം സ്റ്റൗ ടോപ്പിലല്ല വെച്ചിരിക്കുന്നത് പുറത്താണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതെല്ലാം ഇതിനകത്തുനിന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി ഉടച്ചെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഉടച്ച് ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ചിക്കൻ മസാല ഒരൽപ്പം ഗരം മസാല ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തത് അതിനകത്തേക്കുള്ളതാണ് പെട്ടിട്ടുള്ളത് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ച ചിക്കനും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടെ മിക്സ് ചെയ്യാം സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി എടുക്കുന്നതാണ് ഇപ്പം ഞാനിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയും പച്ചമുളകും ഉണ്ടല്ലോ അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി നേരത്തെ ചതച്ചെടുത്തിരുന്നു അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ നമ്മൾ തിരുമിയ കൈ ഉണ്ടല്ലോ അത് കഴുകി അങ്ങനെ ഒഴിച്ചാൽ മതി ഒത്തിരി വെള്ളമൊന്നും വേണ്ട കുറച്ചൊന്ന് നമ്മുടെ ചിക്കനൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കേണ്ടി വരും ചിക്കൻ ആകുമ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ബീഫിൻ്റെ അത്രയൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് അടച്ച് വയ്ക്കാം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളവും വറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ വരട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇച്ചിരി ചാറോടുകൂടി വേണമെങ്കിൽ ഇതുപോലെ ആക്കാം ചിക്കൻ കറി പോലെ അപ്പം ഞാനിത് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ടൈമിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇത് ഒന്നുകൂടെ ഒന്ന് വറ്റി വന്നോട്ടെ നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയില ഇത് നമ്മുടെ ഇവിടെ നിന്ന് പറിച്ചെടുക്കുന്ന ആ മല്ലിയിലയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം അപ്പം കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കാര്യം മുളക് പൊടി തന്നെ നല്ല എരിവാണ് അപ്പം ഇനിയിപ്പോൾ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എരിവായി പോകും അതുകൊണ്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ വരട്ടാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു